ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഹോളിവുഡ് സിനിമകൾ എക്സ്പെഷ്യലി കാണുമ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട് സിനിമ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ബോറായിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും നമുക്ക് ആക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സീക്വൻസുകളുണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന സിനിമ ആയിരിക്കും എന്നുള്ളൊരു ഫീലോട് കൂടിയായിരിക്കും ഏതൊരു പടമായാലും നമ്മൾ ഹോളിവുഡിനെ സമീപിക്കുന്നത് അതുപോലെ തന്നെ ഒരു സിനിമ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ വളരെ വലിയ രീതിയിലൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ റിലീസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പോലും അത് കേട്ടിട്ടുണ്ടാവില്ല ടൂ തൗസൻഡ് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ഹണ്ടർ ഹണ്ടർ എന്ന് പറയുന്നത് വേട്ടക്കാരൻ വേട്ടക്കാരൻ അല്ലേ ഇവിടെ ആര് ആരെയാണ് വേട്ടയാടുന്നത് എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് സോ ആരോ ഡൗട്ട് ക്ലിയർ ചെയ്ത് ചെയ്ത് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ ടോട്ടലായിട്ട് നോക്കാം ബട്ട് അതെല്ലാം നോക്കുന്നതിന് ബാധ്യമുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഹണ്ടർ ഹണ്ടർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇതൊരു പക്ക ഹൊറർ മിസ്റ്റി ത്രില്ലർ ജനറലിൽ വരുന്ന ഒരു സിനിമയാണ് പ്രോപ്പറായിട്ട് നമുക്കിതിനൊരു മിസ്ട്രി എന്ന് തന്നെ പറയാം ഒരു അമാനുഷികതെന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഹൊറർ എന്ന് പറയുന്നതിനേം ത്രില്ലർ എന്ന് പറയുന്നതിനേയും കാട്ടി കൂടുതൽ ഈ ഒരു സിനിമയിലെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആൾ താമസവും ഇന്നുമില്ലാത്തൊരു തല സ്ഥലത്ത് വിദൂരമായിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ലൈറ്റായിട്ടൊരു മരുഭൂമി പോലൊരു സ്ഥലമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതുപോലൊരു സ്ഥലത്ത് താമസിക്കുന്നതാണ് ഹസ്ബൻഡ് വൈഫും മകൻ ഇവർ മൂന്ന് പേര് ഹസ്ബൻറ്റിൻ്റെ പേര് ജോസഫ് എന്നാണ് മകളുടെ പേര് റെനി ആൻ എന്ന് പറയുന്നത് വൈഫാണ് അപ്പോൾ ഇവർ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ജീവിച്ചു പോവാണ് ഒരു ദിവസം ആനയും റെനിയും ഉപേക്ഷിച്ചിട്ട് ജോസഫ് പോവാണ് അത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും ആനും റെനിക്കും അറിയില്ല അത് എവിടേക്കാണ് അവർ പോ ജോസഫ് പോയെന്നുള്ളൊരു കാര്യം അറിയില്ല കാത്തിരിക്കുകയാണ് ജോസഫ് ഇന്ന് വരും നാളെ വരും എന്നുള്ളൊരു രീതിയിൽ കാത്തിരിക്കുകയാണ് സോ ജോസഫ് പോയതിന് ശേഷം ആൻഡ് ഡെയിം ലൈഫിൽ ഉണ്ടാകുന്ന ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു സ്ട്രെസ്സ് ആ ഒരു ഡിപ്രഷൻ ആ ഒരു ഭയം അതേ സമയത്ത് തന്നെ നിക്കുന്ന് തുറന്നൊരു പേഴ്സൺ തങ്ങളെ ആ ഒരു കൂടാരമുണ്ട് ആ കൂടാരത്തിനുള്ളിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്യാമ്പിനുള്ളിൽ അവർ നിൽക്കുന്ന സമയത്ത് അവരൊരു ക്യാമ്പിലാണ് സോ ആ ഒരു ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു സൗണ്ടായിട്ട് അവർ പോയി നോക്കുമ്പോൾ നിൽക്കുന്നു പറയുന്ന പേഴ്സൺ മരിച്ചു കിടക്കാൻ സോ ആരാണ് ഈ ഒരു നിക്ക് ഇയാൾ എങ്ങനെ ഇവിടെ കിടക്കുന്നത് മരിച്ചു അതിനുള്ളൊരു കാരണം എന്താണ് സോ ഇതിനു ശേഷം പോയ ജോസഫ് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേ ജോസഫ് എങ്ങോട്ടേക്കാണ് പോയത് ജോസഫ് ഈ ഒരു സിനിമയിലൊരു വേട്ടക്കാരനോണോ അല്ലേ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ആര് ആരെയാണ് വേട്ടയാടുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സിനിമ സോ ഈ ഒരു ജോസഫ് പോയതിനു ശേഷം പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളൊരു വിശ്വാസം ആണ് വരുന്നത് മുതലും ആന് വളരെ വല്ല രീതിയിലൊരു ഭ്രാന്തമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലേക്ക് വഴുതി വീണുപോകുന്നുണ്ട് സോ അതിൻ്റെ ശേഷം റെനീന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ആൻ തൻ്റെ ആ ഒരു നോർമൽ ആ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ട്രാവൽ ചെയ്തു പോകുന്നത് സിനിമയിലെ പോസ്റ്റീവ് നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് സിനിമയിൽ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ് ആൻ ആൻന്ന് പറയുന്നത് പ്ലേ ചെയ്തിരിക്കുന്ന ക്യാമിൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒന്നും പറയാനില്ല വളരെ രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ ഒരു സിനിമ ഒന്ന് കണ്ടുപോകാൻ പറ്റും ഒരു മണിക്കൂർ ഒരു മുപ്പത്തി മൂന്ന് മിനിറ്റാണ് ധരിക്കും അതിനുള്ളിൽ നമ്മൾ കണ്ടുപോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന അധികം ക്യാരക്ടേഴ്സൊന്നും ഇതിനകത്ത് റിവീൽ ചെയ്യാൻ നമുക്ക് തന്നിട്ടില്ല പക്ഷേ തന്ന ക്യാരക്ടേഴ്സൊക്കെ അത്യാവശ്യം ബെറ്ററായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം തന്നെ പറയാം അവരുടെ ഒരു ക്യാരക്ടേഴ്സ് എൻസ് ഒന്ന് കീപ്പ് ചെയ്ത് തന്നെ കൊണ്ടുവന്നുണ്ട് എൻ്റെ വരയ്ക്കും പിന്നെ മറ്റൊരു കാര്യം സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻസാണ് ആ ഒരു ലൊക്കേഷൻസിലെ കാഴ്ചകൾ നമുക്ക് ഷെയർ ചെയ്തു തരുന്ന ഫീലിങ്സാണ് അതിൻ്റെ ഒരു ക്യാമറ വർക്കാണ് കാരണം സിനിമയിൽ കുറച്ച് രസകരമായിട്ടുള്ള സ്പേസ് നമുക്ക് തരുന്നുണ്ട് ലൊക്കേഷൻസിന് പോലും അതിനുള്ളിൽ കൂടി പോലും നമുക്കൊരു അമാനഷികത അല്ലെങ്കിൽ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ആൻഡ് എങ്ങനെയാണോ ഫീൽ ആവുന്നത് ആ ഒരു ഒറ്റപ്പെടൽ പ്രേക്ഷകർ കൂടെ കീപ്പ് ചെയ്ത് തരുന്നുണ്ട് സോ അത് വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹാറിനുണ്ടാകുന്ന ആ ഒരു പരിഭ്രാന്തി അതും നമ്മളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് സോ അതും വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതും വളരെ ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ബട്ട് എങ്കിലും സിനിമയിലെ കളർ ടോൺ എനിക്ക് അത്രമാത്രം ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു ഒരു ഡ്രമാറ്റിക് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് കാരണം ഒരു ചെറിയൊരു ലൈറ്റായിട്ട് ഒരു ചെറിയൊരു സീരിയൽ കാണുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞാലും സിനിമയുടെ പ്ലോട്ട് വെയ്സിൽ നോക്കുകയാണെങ്കിൽ ക്ലൈമാക്സിൽ നമ്മളെ ലൈറ്റായിട്ടൊന്ന് ഒരു നിരാശപ്പെടുത്തൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ഫീല് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയാത്ത രീതിയിലേക്കാണ് സിനിമ എൻഡ് ചെയ്തിട്ടുള്ളത് സോ അതെനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റും അത്രമാത്രം വളരെ വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ അത് മൊത്തം ടച്ച് എന്ന് തന്നെ പറയാം സോ മൊത്തം ഇത്തരത്തില് പറയുകയാണെങ്കിൽ സിനിമ അത്യാവശ്യം ലൈറ്റായിട്ട് ഫാസ്റ്റായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് ലൈറ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഹെവി ജമ്പിങ് എന്നല്ല ഇല്ല എഡിറ്റിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ഒരു ഇഷ്യൂ ഉള്ളതുപോലെയൊക്കെ തോന്നും അത് അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ മൂവി അതും എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത രീതിയിൽ വളരെ പുതുമകളൊന്നും ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും നമ്മൾ ഹോളിവുഡ് മൂവിയിൽ കണ്ട് 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 പോയിട്ടുള്ള ഒരു നോർമൽ വരുന്ന ഒരു മൂവി ലൈറ്റായിട്ടൊന്ന് കാണണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കാണണമെന്നുണ്ടെങ്കിൽ സ്പേസിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിന് ലൈറ്റ് ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഹണ്ടർ ഹണ്ടർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വന്നിരിക്കും വീണ്ടും സന്ദിപ്പം അൻദാൻ ബനാസം സാനിങ് ഓഫി ലവ് യു ആർ ടാറ്റാ ടേക്ക് കയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ എപ്പിസോഡ് പിഡ് ഗ് സ്റ്റേസ് ലവ് യു ആർ ബട്ടെങ്കിലും ഈ ഒരു സിനിമയിൽ എനിക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തിന് ആരെ എന്തിനു വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് ഈ ഒരു സിനിമയിൽ തൃപ്തികരമായിട്ടൊരു ഫീൽ എനിക്ക് തന്നിട്ടില്ലായിരുന്നു സോ നിങ്ങൾക്കും അത് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫീല് അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഒപ്പീനിയൻ കമന്റിയിൽ ലഭ്യ ലവ് യുവാറ്റാ